ഹേ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ സർവൈവ് ചെയ്ത് നോക്കാൻ പോകുന്ന ഷീഗൈ എന്ന് പറയുന്ന ഒരു ഹൊറർ മോഡ് പാക്കാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാണ്ട്, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മിക്കവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഗൈസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ വെച്ചേക്കും. പിന്നെ ഈ വീഡിയോ ലൈക്ക് അടിക്കുക. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 50 ആണ് ഗൈസ്, അത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. 50 എന്ന് പറഞ്ഞാൽ 50 അങ്ങനെയാണ്. അപ്പോൾ ഗൈസ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഇത് ഒരു മോബാണ്, 800 ഹാർട്ട് ഉണ്ട്. പിന്നെ ഇതിനെ എണ്ണയിപ്പിച്ച് അടിക്കും, ഇതിനെ നോക്കിയാൽ നമ്മൾ അടിക്കും, അങ്ങനെ ഒരു സിസ്റ്റം ആണ്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗൈസ് ഞാൻ സ്പോൺ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ലാഗ് ഒക്കെ അടിക്കുന്നുണ്ട് സ്പോൺ ആയ വഴി. എന്നെ പുതിയൊരു വേൾഡാണ് ഇത്. ഇപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ തന്നെ നമ്മുടെ ബേസ് വെക്കാം നമുക്ക്. എന്നിട്ട് ചെറിയ സ്റ്റാർട്ടർ ബേസ് അല്ലെ ഒരു വില്ലേജും കണ്ടുപിടിച്ച് അടുത്ത് സ്റ്റാർട്ടർ ബേസ് സെറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഹൊറർ മോഡ് സജസ്റ്റ് ചെയ്യാനാണെങ്കിൽ സജസ്റ്റ് ചെയ്യുക, താഴെ കമൻറ്റിൽ പറയുക. അടുത്ത വീഡിയോ നമുക്ക് ഓരോരോ വീഡിയോയിൽ ഓരോരോ ഹൊറർ മോഡ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഷീഗോയ് എന്ന് പറഞ്ഞ ഹൊറർ മോഡ് പാക്കാണ്. വെയിറ്റ് ഗൈസ്, ഇപ്പം എനിക്ക് ലാഗ് അടിക്കുന്നുണ്ട്. എന്തായാലും നമുക്കിത് കുറച്ച് വെച്ചേക്കാം. പിന്നെ ഇതൊക്കെ 40 ആക്കിയേക്കുന്നത്, ഞാൻ ഫ്രെയിം റേറ്റ് ഒക്കെ 40 ആക്കിയ കാര്യം. 40 മതിയാകും. അല്ലെ ലാഗ് അടിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്, അട്ട ലാഗ് അടിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് മരം വെട്ടി ഇവിടെ നിന്ന് പെട്ടെന്ന് പോവാം. ഷീഗോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി വരുന്ന ഒരു മോബാണെന്നാണ് തോന്നുന്നത്. അറിഞ്ഞില്ല, രാത്രിയാണ് അതിനെ കാണുന്നത് കൂടുതൽ. രാവിലെ അധികം വരില്ലെന്ന് തോന്നുന്നു. വന്നു കഴിഞ്ഞാൽ നമ്മൾ ചാവും. കാര്യം 800 ഹാർട്ട് ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മളതിനെ മൈൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും കേട്ടോ. നമ്മളതിനെ ഇണപ്പിക്കാൻ ചെല്ലേണ്ട കാര്യമൊന്നും ഇല്ല. ചുമ്മാ ഏതെങ്കിലും ഓടിയാൽ മതി. അതിനെ തൊട്ടു എന്തായാലും അതിനങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ അത് നമ്മളെ പുറകെ കൂടും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് എന്തായാലും നമ്മളെ കൊല്ലും. പിന്നെ അതിനെ കൊല്ലാൻ ഞാനൊരു ട്രിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ന് അതെങ്ങാനും വരുവാണെങ്കിൽ നമ്മൾ എന്തായാലും അതിനെ കൊന്നിട്ടാണ് ഇന്ന് പോവുള്ളൂ ഗൈസ്. അറിയാലോ അതിനെ കൊന്നിട്ട് തന്നെ കാര്യമുള്ളൂ. അതിനുവേണ്ടി ഒരു മാക്സിമം നിങ്ങളൊരു 2 സ്റ്റാക്ക് അടുപ്പിച്ച്, സോറി, ഒരു 5 സ്റ്റോഡെങ്കിലും വേണം. എന്നാലാണ് അതിനെ കൊല്ലാൻ പറ്റുള്ളൂ. കാര്യം സ്റ്റോൺ സോഡ് വെച്ച് കൊല്ലാൻ പറ്റും അതിനെ സുഖമായിട്ട്. ഒരു ട്രിക്ക് ഉണ്ട് ഞാൻ ഇത് പിന്നെ പറഞ്ഞുതരാം. പിന്നെ സ്റ്റോണേജ് ആയിട്ടുണ്ട് കേട്ടോ, സ്റ്റോണേജ് ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് സ്റ്റോൺ ടൂൾസ് ആവാം. അപ്പൊ ഗൈസ് നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കാൻ പോവാട്ടോ. നമ്മള് ബോട്ട് വെച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഫസ്റ്റ് നൈറ്റ് ആറോട്ട് നമുക്ക് സർവൈവ് ചെയ്തേക്കാം. പിന്നെ അയങ്കോളം നിൽക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വില്ലേജ് എടുത്തിട്ട് വെക്കാന്ന് വിചാരിച്ചു വന്നപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇവിടെ കിടക്കാം, പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സർവൈവലാണ്, ഇതുകൊണ്ട് സീനില് ഹാർഡ് കോർ ആണെങ്കിൽ നമ്മള് പെട്ടുപോകും. ഈഗോയിനെ കാണാനില്ല, അതൊന്നും വരില്ലെന്ന് തോന്നും. അത്ര അതൊക്കെ ചുമ്മാണ്, ഇതൊന്നും കാണാൻ പോലും കിട്ടില്ല. അതിനെ ആവശ്യമുള്ള സമയത്തൊന്നും അതിനെ കിട്ടൂല. ആവശ്യമില്ലാത്ത സമയത്ത് അതിനെ കുറെ കിട്ടത്തില്ല. ഇവിടെ എന്തോ ഉണ്ട്. യെസ്, ഫൈനലി 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 അയൺ ടൂൾസ് ആൻഡ് അയൺ ഇതായിട്ടുണ്ട്. ഞാൻ കിട്ടി, നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാം. നമ്മുടെ ഫ്രണ്ട് പറഞ്ഞ പോലെ വേറെ ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒരു അയൺ പിക്കാച്ചൂടെ ഉണ്ടാക്കാം. അയൺ സോഡും രണ്ടും ഇതും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി എവിടെയാണ് മറ്റേ സാധനം? ആപ്പിൾ കുറച്ച് മരം വെട്ടാം. നമ്മുടെ സ്റ്റാർട്ടർ ബേസ് വെക്കണ്ടേ? ഇതാണത്. നമ്മുടെ ട്രിക്ക് പറയാട്ടോ. നേരെ ഇതുപോലെ 2 ബ്ലോക്ക് ഇവിടെ കുഴിക്കുക. അതിനുശേഷം ഓക്കെ, ഇനി അതിനെ എണ്ണിപ്പിക്കുക. ഗൈസ് നമ്മള് ഷീഗൈനെന്ന്
അച്ചാനെ പെട്ടു. ഒരു മാർഗം ഇല്ല എന്നെ കൊല്ലാൻ, ഇത് തന്നെയാണുള്ളു. ഇത് കൊല്ലാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ, ചിലപ്പോ ഞാൻ ചാവും. ഗൈസ് ചാവുകയാണെങ്കിൽ കൊല്ലണ വരെ ഗൈസ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ കൊല്ലാനുള്ള ട്രിക്ക് കണ്ട, ഇതുപോലെ ചുറ്റായിട്ട് കൊല്ലാത്തുള്ളു. നമ്മൾ 800 ഹാർട്ടുള്ള ഈ ഒരു മോബിനെ കൊല്ലാൻ തോന്നി. ഇതാണ് ഞാൻ പറഞ്ഞ ട്രിക്ക്, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് കൊല്ലാൻ പറ്റും. ഇതിന്റെ സൗണ്ട് ഭയങ്കര ശോകമാണ്. ഓട് പൊട്ടിയാലും നമുക്ക് ഇതിനെ കൊല്ലാൻ പറ്റണം, അതാണ് നമ്മുടെ ടാർഗറ്റ്. ഞാൻ ഇത് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല കേട്ടോ, ഇത് രാവിലെ സ്പോൺ ഔട്ട്. ഹാർട്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് അറിയാൻ പറ്റില്ല, ഞാൻ ആ ഒരു മോഡ് ഇട്ടിട്ടില്ല. മറ്റേ ഹാർട്ട് കൊടുക്കും, ഇപ്പൊ എന്നെ സോഡ് കൊട്ടും, എന്നിട്ട് ഇത് ചാവും ഇരട്ടോ. അവിടെ ഇത് സാധാ മോബ് പോലല്ലേ ഗൈസ്, ഇതിന്റെ വെളിവ് വെള്ളിയാച്ചൊന്നുമില്ലെന്ന് തോന്നിട്ടാ. സുഖമായിട്ട് ഇന്നെ കൊല്ല. ഇത് ഈ ട്രിക്ക് ഞാൻ വേറെ ഏതെങ്കിലും മോബിന്റെ അടുത്ത് ഇറക്കിയ ചാവും എനിക്ക് അറിഞ്ഞോളാം. നമുക്ക് നോക്കാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ മോബ് ഭയങ്കര ഫൂളായിട്ടുള്ള ഒരു സ്ഥിതിയാണ്, തോന്നുന്ന ഫൂളായിട്ടാണെന്ന് തോന്നി. ഈ ശീഗൈ എന്ന് പറയുന്ന ഈ ഒരു മോബ് ഭയങ്കര ശോകം മോബാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ കാര്യം ഇതിനെ ഇങ്ങനെ കൊല്ലാൻ പറ്റും, പിന്നെ ബാക്കിയുള്ള മോബ്സിനെ കൊല്ലാൻ പറ്റും എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞോടാം. നമുക്ക് നോക്കാം, അടുത്ത എപ്പിസോഡ് നമ്മൾ വേറെ ഒരു മോഡ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നോടാന്നു നിങ്ങൾ കമന്റ് ഇട്ടാൽ അപ്പോഴത്തെ നോക്കാം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ സൗണ്ട് ഉണ്ട് ഗൈസ്, ഭയങ്കര ശോഭ. അതിന്റെ സൗണ്ട് ഒക്കെ പോയി ചാവറായിട്ടുണ്ട് തോന്നിട്ടാ. ഇതിന് ചാവുന്നില്ലല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ കൊല്ലാൻ ഭയങ്കര ടഫാണ്. 800 ഹാർട്ടും, അതാണ് ഞാൻ പറഞ്ഞത്, മൂന്നാല് സോഡ് ഒരു 5-8 സോഡ് വേണ്ടി വരും. നമുക്ക് ചാടി അടിക്കാതെ നല്ല ഇങ്ങനെ അടിക്കാം. ഒരടി കിട്ടിയാൽ ഞാൻ ചാവും കൈ. പക്ഷെ ഇതിനെ ഒരടി പോലും എനിക്ക് അടിക്കാൻ പറ്റില്ല. അതിന് ഫസ്റ്റ് സോഡ് പൊട്ടും, ഒരു സോഡ് കൂടെ ഉണ്ടാക്കാനുള്ള അയൻ ഇല്ല. 2 സോഡ് മതിയാവും ഇതിങ്ങളെ തീർക്കാൻ, ഇതിനെ തീർക്കാനുള്ള തോന്നുന്നു. ബൈ ഗൈസ്, ഫൈനലി ഐ കില്ഡ് ഗൈസ്. ഓ, ഇറ്റ്സ് ഇമ്പോസിബിൾ ആണെന്നാണ് ഞാൻ കരുതി ഗൈസ്. ഭയങ്കര എളുപ്പമായിരുന്നു, ഞാൻ പ്രതീക്ഷയില്ലേ കൊല്ലാൻ പറ്റൂ. ഈ ഒരു ട്രിക്ക് ഞാൻ നേരത്തെ ട്രൈ ചെയ്ത് നോക്കിയില്ല. ഇതൊന്നു ഞാൻ ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ വല്ല മോബ്സിന് അടിക്കാൻ പറ്റുമെന്ന്. ഞാൻ നോക്കിക്കോ, അതെ എന്റെ സോഡിന്റെ ഡ്യൂറബിലിറ്റി നോക്കി കാണാൻ പറ്റും. ഇത്രയും അടി കൊടുത്തിട്ടാണ് ചത്തത്. എന്തായാലും ഫൈനലി ഞാൻ ആ ഒരു ഷീഗൈ എന്ന് പറഞ്ഞ മോബിനെ കൊന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇന്ന് സ്റ്റാർട്ടർ ബേസ് സെറ്റ് ചെയ്യാം, എന്തായാലും പെട്ടെന്ന് സ്റ്റാർട്ടർ ബേസ് സെറ്റ് ചെയ്യാം. എന്തായാലും ഞാൻ ആ മോബിനെ കൊന്നിട്ടുണ്ട് കേട്ടാ. അവിടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ ഗോള് കംപ്ലീറ്റ് ആയി. അതിന്റെ ഗോള് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ ഇതിനെ കൊല്ലണമെന്ന് തോന്നി കിട്ടി. പക്ഷെ ഇതിന് കിട്ടി ഞങ്ങൾക്ക് ഒന്നും അത്ര ഉള്ളൂ. എന്തായാലും നമുക്കൊരു ബേസ്, ചെറിയൊരു സ്റ്റാർട്ടർ ബേസ് സെറ്റ് ചെയ്യാം നമുക്ക്. ഓക്കേ, ഞാൻ ഈ ബ്ലോക്ക് മൊത്തം പൊട്ടിച്ചിട്ടുണ്ട്, ഇനി നമുക്ക് ചെറിയ സ്റ്റാർട്ടർ ബേസ് സെറ്റ് ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്ന വലിയ ബേസ് ഒന്നുമല്ല.
അപ്പൊ ഗൈസ് നമുക്ക് ഈ അയൺകുളത്തിനെ അങ്ങ് തട്ടിയേക്കാം. കാര്യം എനിക്ക് അയൺ ആവശ്യമുണ്ട്. നമുക്കൊരു സ്റ്റീൽ ഇതേടാ, നമുക്കൊരു അയൺ ഡോർ ഉണ്ടാക്കാം, രണ്ട് അയൺ ഡോർ ഉണ്ടാക്കാം, രണ്ടാമത് വെച്ച് കൊടുക്കാം. അതാകുമ്പോ ആ മോക്സ് അധികം അയൺ ഡോർ പൊട്ടിക്കുന്നതാണ് എന്റെ മനസ്സിലാണ് എനിക്ക് അറിഞ്ഞുകൊടുത്തത്. 14 എപ്പി ഉണ്ട്, അതാണ് എനിക്ക് മനസ്സിലാവാത്ത. ആ സ്ത്രീകൈന്ന് ഇനി കിട്ടിക്കഴിഞ്ഞാൽ 68 എത്ര പെട്ടെന്ന് ആ എസ്പി കളക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തായാലും ഈ ഒരു ബാക്കി ബ്ലോക്കും കൂടെ വെച്ചിട്ട് നമ്മുടെ വീടിന്റെ ഒരു മേൽക്കൂര സെറ്റ് ആക്കണം. പിന്നെ ഒരു ടൂറും വെച്ചിട്ട് ബാക്കി എന്റെ ചെറിയ വീടാണ്. ഞാൻ എനിക്ക് വലിയ ടൂറിന് നോക്കിയൊന്നും ഉണ്ടാക്കുന്നൊന്നും അല്ല കേട്ടോ, ഇത് ചുമ്മാ ഒരു തട്ടിക്കൂട്ടി സെറ്റപ്പാണ്. നമുക്ക് ബാക്കിയുള്ള സാധനങ്ങള് ഈയൊരു പ്ലാങ്ക് വേണം. അതുകൂടാതെ തന്നെ പിന്നെ എന്തായിരുന്നു വേണമെന്ന് ഞാൻ പറഞ്ഞത്, ആ അയൺ ഡോർ, അയൺ ഡോർ, അയൺ ഡോർ ഉണ്ടാക്കാം. അയൺ ഡോറ് തീനാലോ ഈ അയൺ ഡോർ ഇല്ലല്ലോ. അയൺ ഡോർ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടെ അയം വേണമെന്നാണ് കേട്ടത്. 1 2 3 4 5 6 ആറ് അയം വേണം. ഒരു അയണും കൂടെ ഉണ്ടായാലും നമുക്ക് അയൺ ഡോർ ഉണ്ടാക്കാൻ പറ്റിയ വെച്ചാൽ ലെക്കില്ല നമുക്ക്. എന്തായാലും അയൺ ഡോർ ഉണ്ടാക്കൽ നടക്കൂല, അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഇത് ചെയ്യാം. നമുക്ക് സാധാരണ ഒരു ബ്രിഡ്ജിന്റെ ഓക്ക് വെച്ച് തന്നെ ഇപ്പൊ ചെയ്യാം, പിന്നെ എപ്പോഴേലും അപ്ഗ്രേഡ് ചെയ്യാം നമുക്ക്. ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് ഇപ്പൊ വെക്കണില്ല. ഗ്ലാസ് നമുക്ക് അടുത്ത എപ്പിസോഡ് അങ്ങനെ സെറ്റ് ആക്കാം. അത് ഞാൻ ഓഫ് ക്യാമറ ചെയ്യാതാണ്, കുറച്ച് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഗ്ലാസ് ഞാൻ വെക്കാത്ത. ഇനി ഓഫ് ക്യാമറ സെറ്റ് ആക്കാം നമുക്ക്. എന്തായാലും നമുക്ക് ഇത് ഡിസൈൻ പോലെയാണ് ഇത് കേട്ടോ. ഡിസൈൻ കേട്ടോ ഭയങ്കര കോമഡി ആയിപ്പോയി. ഇനി നമുക്ക് കുറച്ച് രണ്ട് ചെസ്റ്റ് കൂടെ ഉണ്ടാക്കി നമ്മുടെ ഉള്ള ഐറ്റംസ് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ രണ്ട് ചെസ്റ്റ് അങ്ങ് വെച്ചേക്കാം. പിന്നെ മൈനിങ് ഏരിയ ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് സെറ്റ് ആക്കാം. എന്നിട്ട് ഒരു മൈനിങ് ഒരു പാർട്ട് നമുക്ക് സെറ്റ് ആക്കാം. ഉള്ള ഐറ്റംസ് മൊത്തം പേരിലേക്ക് എടുത്ത് വെക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ വീട് മണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അയ്യോ സോറി, എവിടെയായിട്ട് ചെറിയ ബ്ലോക്ക് പൊട്ടിച്ചു കളയാം. അപ്പൊ ആ വീട് മണി ഇപ്പൊ ഒരു തൽക്കാലിക സെറ്റപ്പ് ആണ്. ഇത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം അടുത്ത എപ്പിസോഡിൽ. ഇതിപ്പോ വലിയ കുമ്മില്ല, ഞാൻ എനിക്ക് എന്റെ സ്കില്ല് വെച്ചാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സിസ്റ്റം അങ്ങനെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നോക്കി കഴിഞ്ഞെങ്കിൽ ഇതിന്റെ അകത്ത് കയറുമ്പോൾ ഇവിടെ നമ്മുടെ ചെറിയ സ്റ്റോറേജ്, പിന്നെ ഒരു ബെഡും ഒരു ഇതുണ്ട്. പിന്നെ ഈ മുകളിലിട്ട് ഇവിടെ കയറാൻ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് സെറ്റപ്പ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മോക്സിനൊക്കെ വാച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് മോക്സിനെ വാച്ച് ചെയ്യാം. ഇവിടെ നിന്ന് ഇവിടെ കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം, അല്ലെ ഫെൻസ് വെച്ച് കൊടുക്കാം നമുക്ക്. അത് നമുക്ക് പിന്നെ ഓഫ് ക്യാമറ സെറ്റ് ആക്കാം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമ്മള് ഫൈനലി ആ ഒരു ഷീഗ എന്ന് പറഞ്ഞ മോബിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത എപ്പിസോഡ് ഏത് മോബ് വേണോ നിങ്ങൾ താഴെ കമന്റ് അടിക്കുക. മോബ് അല്ലെ മോട്ടാക്ക് വേണമെന്ന് നിങ്ങൾ കമന്റ് അടിച്ചിപ്പ, അതുപോലെ നമുക്ക് ഇടാം. പിന്നെ അതുകൂടെ തന്നെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പോകുന്നത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. റോട്ടി 1K ആണ്, 1K അടിക്കാൻ ഏകദേശം 200 സബ്സ്ക്രൈബേഴ്സ് ഒന്നും വേണ്ട. നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും എന്റെ ചാനൽ. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൊടുക്കുക. ഈ വീഡിയോയിൽ ലൈക്കുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്, ലൈക്ക് ടാർഗറ്റ് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 50 ലൈക്കാണ് ഞാൻ ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചോദിക്കുന്നില്ല. ന്യൂസേ കിട്ടുന്നില്ല, പിന്നെ 50 ലൈക്ക് ചോദിക്കും. ശരി എന്നാ, ബൈ ബൈ.